സിസ്റ്റത്തിൽ എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നതെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും അറിയാത്തവരുടെ ശ്രദ്ധയിലേക്കായി ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ടാസ്ക് ബാറിൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് സ്റ്റാർട്ട് ബട്ടൺ. ആ സ്റ്റാർട്ട് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ടൈപ്പ് ഹിയർ ടു സെർച്ച് എന്നുള്ളിടത്ത് നമുക്ക് എക്സൽ EXC അത്ര അടിക്കുമ്പോൾ തന്നെ എക്സൽ എന്നുള്ള ആപ്ലിക്കേഷൻ നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എക്സല് ഓപ്പൺ ആക്കാനായിട്ട് പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ അതിൻ്റെ ഐക്കൺ കാണുമായിരിക്കും. ഇനി ഡെസ്ക്ടോപ്പിൽ ഐക്കൺ ഇല്ലാത്തവർക്ക് എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറയാം. ഡെസ്ക്ടോപ്പിൽ നിന്ന് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെ ഡെസ്ക്ടോപ്പിൽ ഷോർട്ട് കട്ട് നമുക്ക് പ്ലേസ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് എക്സൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എക്സലിൻ്റെ മുകളിൽ മൗസ് വെച്ച് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഓപ്പൺ ഫയൽ ലൊക്കേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എവിടെയാണോ ആപ്ലിക്കേഷൻ കിടക്കുന്നത് ആ വിൻഡോ ഓപ്പണായിട്ട് വരും. ഇതിപ്പോൾ സ്റ്റാർട്ട് മെനുവിൽ പ്രോഗ്രാമിലാണ് ഈ എക്സലിൻ്റെ ഷോർട്ട് കട്ട് തന്നെയാണ് ഇത് അത് കിടക്കുന്നത്. അപ്പോൾ അതിന് മേലെ കർസർ വെച്ചതിന് ശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് ഷോർട്ട് കട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ആ ക്രിയേറ്റ് ഷോർട്ട് കട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡു യു വാണ്ട് ടു ഷോർട്ട് കട്ട് ടു ബി പ്ലേസ്ഡ് ഓൺ ദ ഡെസ്ക്ടോപ്പ് ഇൻസ്റ്റെഡ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിന് യെസ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഡെസ്ക്ടോപ്പിൽ നമുക്ക് അതിൻ്റെ ഷോർട്ട് കട്ട് പ്ലേസ് ആകുന്നതായിട്ട് കാണാം. അതിനുശേഷം ആ ഡെസ്ക്ടോപ്പ് ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എക്സൽ ഓപ്പൺ ആക്കാനായിട്ട് പറ്റും. അതുമല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ടാസ്ക് ബാറിൽ നമ്മൾ ഇത്തരത്തിൽ സോഫ്റ്റ്വെയറുടെ ഐക്കൺ പ്ലേസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ വീണ്ടും എക്സൽ എന്ന് ടൈപ്പ് ചെയ്യുക. ആപ്ലിക്കേഷന് മുകളിൽ മൗസ് വെച്ചതിന് ശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പിൻ ടു ടാസ്ക് ബാർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ടാസ്ക് ബാറിൽ ഈ എക്സലിൻ്റെ ഐക്കൺ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്തും നമുക്ക് എക്സൽ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി എക്സലിൽ കൂടുതൽ കാര്യങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.